ജെ ഡി എസ് ദേശീയ ജനറൽ സെക്രട്ടറി ഡാനിഷ് അലി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ജെ ഡി എസ് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുമായിരുന്നു അദ്ദേഹം. ജെ ഡി എസ് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട പാർട്ടി തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാണെന്ന് മാത്യു ടി തോമസ് പറഞ്ഞിരിക്കുകയാണ്. അതനുസരിച്ച് ചിറ്റൂർ എം എൽ എ ആയ കെ കൃഷ്ണൻകുട്ടി, മാത്യു ടി തോമസ് മന്ത്രിസ്ഥാനം ഒഴിയുകയും ചിറ്റൂർ എം എൽ എ ആയ കെ കൃഷ്ണൻകുട്ടി മന്ത്രിസഭയിലേക്ക് എത്തുകയും ചെയ്യും. മുൻധാരണ പ്രകാരമാണ് ഈ മാറ്റമെന്നാണ് ഡാനിഷ് അലി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ജെ ഡി എസിലെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായി. ഇതിനുശേഷമാണ് നിർണായകമായൊരു തീരുമാനം വരുന്നത്. ശ്രാവൺ ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രാവൺ, ഇത്തരത്തിലൊരു ധാരണ ഇല്ല എന്നായിരുന്നു നേരത്തെ മാത്യു ടി തോമസ് പറഞ്ഞത്. എന്നാലിപ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കുകയും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറുകയും ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ജൂലിയറ്റ്, ഔദ്യോഗികമായി കാര്യം ഡാനിഷ് അലി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മാത്യു ടി തോമസിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനം ജെ ഡി എസിന്റെ ദേശീയ നേതൃത്വം എടുത്തിരിക്കുന്നു. അത് അറിയിച്ചുകൊണ്ടുള്ള കത്ത് അവർ ഇടതുമുന്നണിക്ക് ഇന്ന് തന്നെ നൽകും. കെ കൃഷ്ണൻകുട്ടി, സംസ്ഥാന അധ്യക്ഷനും എം എൽ എയുമായ കെ കൃഷ്ണൻകുട്ടി ആയിരിക്കും ജെ ഡി എസിന്റെ മന്ത്രിസഭയിലെ പ്രതിനിധി എന്നാണ് ഡാനിഷ് അലി അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത്, മന്ത്രിയെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത്, ഈ കാര്യം അറിയിച്ചുകൊണ്ടുള്ള കത്ത് ഉടൻ നൽകും എന്നാണ് ഡാനിഷ് അലി അറിയിച്ചിരിക്കുന്നത്. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കും എന്ന് മാത്യു ടി തോമസ് പറഞ്ഞതായും ഡാനിഷ് അലി പറയുന്നു. അതായത് രാജിവെച്ചൊഴിയാൻ സന്നദ്ധത മാത്യു ടി തോമസ് പ്രകടിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഡാനിഷ് അലി പറഞ്ഞിരിക്കുന്നത്. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് എന്നാണ് ഡാനിഷ് അലി പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയിൽ ഭിന്നസ്വരങ്ങൾ ഉണ്ടാകും, എന്നാൽ അത് വിളർപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ഏതായാലും മാത്യു ടി തോമസ് അംഗീകരിക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കൃഷ്ണൻകുട്ടി വിഭാഗത്തിന്റെ നീക്കങ്ങൾ ഫലം കണ്ടിരിക്കുകയാണ്. അവർക്ക് കൃഷ്ണൻകുട്ടിയെ മന്ത്രിയാക്കാനുള്ള ഒരു തീരുമാനം ജെ ഡി എസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഒടുവിൽ ഉണ്ടായിരിക്കുകയാണ്. മാത്യു ടി തോമസിന് നേരത്തെ ഉണ്ടായ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒഴിയേണ്ടി വരും. അതുതന്നെയാണ് ഡാനിഷ് അലി ഊന്നിയതും. നേരത്തെ തന്നെ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ഇത്തരത്തിലൊരു ധാരണ ഉണ്ടായിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം ദേശീയ നേതൃത്വം എടുത്തിരിക്കുന്നതെന്നാണ്. പാർട്ടിയിലെ ഒരു ഭൂരിപക്ഷ അഭിപ്രായമായിട്ടാണോ ഇക്കാര്യം നടപ്പാകുന്നത് എന്ന് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അപ്പോഴും അദ്ദേഹം അക്കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി, നേരത്തെയുള്ള ഒരു ധാരണയുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉള്ള ഒരു തീരുമാനം എന്നാണ് ഡാനിഷ് അലി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്കും ജെ ഡി എസ് കത്ത് നൽകും. എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനുമായി സംസാരിച്ചു എന്നാണ് ഡാനിഷ് അലി പറഞ്ഞത്. ഉടൻ തന്നെ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് ജെ ഡി എസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തർക്കത്തിന്, നാളുകളായി തുടരുന്ന ജെ ഡി എസിന്റെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് അവസാനമാകുമെന്നും ജെ ഡി എസിന്റെ ദേശീയ നേതൃത്വം പ്രതീക്ഷിക്കുകയാണ്.